हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं। हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए। ये सफलता कैसे मिली? मोदी युड़े गारंटी। हमने മറിയ കുട്ടിച്ചേട്ടത്തി, നമ്മളെ കോൺഗ്രസിനെ വിട്ടിട്ട് നിങ്ങളെ ബി ജെ പിയിൽ ചേർന്നെ പോയാ? ചേർന്നിട്ടില്ല അച്ഛാ, പിന്നെ എങ്ങനെയാ മിത്രമേ? അവരിന്നലെ ഞങ്ങളുടെ വേദിയിലെത്തിയേ. ഞങ്ങളുടെ മോദിജിയും മറിയ കുട്ടിജിയുമായിട്ട് രാഷ്ട്രീയ സല്ലാപം നടത്തുന്നത് ദേ കണ്ടില്ലേ? ഞങ്ങളുടെ മറിയക്കുട്ടി നിങ്ങളുടെ ബി ജെ പിയിൽ ചേർന്നു എന്ന് പറയാതെ നിങ്ങളവരെ റാഞ്ചി എന്ന് പറയും മനുഷ്യ. കൂട്ടത്തിൽ അന്തംകമ്മി ശോഭനെ നിങ്ങൾ റാഞ്ചി ഇല്ലയോ? ശ്രീമത് ശോഭന ഒരു ഇടതുപക്ഷക്കാരിയാണെന്ന് നിങ്ങളോട് ആരാ സഖവേ പറഞ്ഞേ? ആ സ്ത്രീക്ക് ഞങ്ങളുടെ പ്രസ്ഥാനവുമായി യാതൊരുവിധ രാഷ്ട്രീയ ബന്ധങ്ങളും ഇല്ലല്ലോ. ചാടിപ്പോയ സ്ഥിതിക്ക് ഇനി അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? മിസ്സിസ് ശോഭനയുമായി നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെങ്ങനെയാ ആ കേരളീയം പരിപാടിയിൽ നിങ്ങൾ അവരെ ക്ഷണിച്ച് ആനയിച്ചുകൊണ്ട് വന്നത്? അന്തംകമ്മികളല്ലാതെ ആരെയും നിങ്ങൾ ആ പരിപാടിക്ക് അടുപ്പിച്ചിട്ടില്ലല്ലോ. അതിന് കേരളീയം ഒരു രാഷ്ട്രീയ പരിപാടി അല്ലല്ലോ, അതൊരു മെഗാ ഇവന്റ് അല്ലേ സഖാവേ? പരിപാടി കൊഴിപ്പിക്കാൻ ഞങ്ങള് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലഹാസനെയും ഇറക്കിയ കൂട്ടത്തിൽ ഈ ശോഭനയും കൂടെ ഇറക്കിയെന്നല്ലേ ഉള്ളൂ. ഇത് കൊള്ളാലോ. കേരളീയം ഒരു മെഗാ ഇവന്റ് ആണെന്ന് അങ്ങോട്ട് സമ്മതിക്കുന്ന നിങ്ങളാണോ ഞങ്ങൾ ഇന്നലെ തൃശ്ശൂരിൽ നടത്തേണ്ടായ ഇവന്റിനെ മോദി ബ്രാൻഡിംഗ് എന്ന് വിളിച്ച് ആക്ഷേപിക്കണേ? നിങ്ങളുടെ പിണറായി പോലെ മോദി ഒരു ലോക്കൽ ബ്രാൻഡല്ല, അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണെന്ന് ഓർത്തോണം. ബ്രാൻഡ് ഏതായാലും അതില് മാർക്കറ്റിംഗ് ഫുൾ കോമഡി ആന്നിപ്പാ. സാധാരണ ഒരു ബ്രാൻഡിനെ അതിന്റെ കമ്പനി പ്രൊമോട്ട് ചെയ്യുമ്പോ ഈടെ ഈ ബ്രാൻഡ് തന്നെയല്ലപ്പോ ബ്രാൻഡിനെ പ്രൊമോട്ടാക്കുന്നത്. ബൂസ്റ്റ് കുപ്പി തന്നെ ഇറങ്ങി നിങ്ങൾ ബൂസ്റ്റ് വാങ്ങി കുടിക്കപ്പാന്ന് പറയുന്ന പോലെയല്ലപ്പോ ഈ പ്രൊമോഷൻ. അത് ശരിയാ, ഇന്നലെ തൃശ്ശൂരിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് വേറെ ആരുമല്ലല്ലോ, മോദിജി തന്നല്ലേ അത് പറയുന്നേ. എന്നിട്ട് അതേ മോദിജി തന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് അത് ഏറ്റു പറയുകയും ചെയ്തില്ലേ? ആ നവകേരള യാത്ര പിണറായി ചെയ്തതും ഇത് തന്നെയല്ലയോ? ഈ സംസ്ഥാനത്തെ 19 മന്ത്രിമാരെ നോക്കുകുത്തികളാക്കി പിണറായിയെ ബ്രാൻഡ് ചെയ്യുമല്ലോ ഈ പിണറായിയും ചെയ്തേ. കേരളം ഒരു ബ്രാൻഡാലയമാന്ന് പണ്ട് ആരോ പറഞ്ഞതും ഇതെല്ലാം കണ്ടിട്ടല്ലപ്പാ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് ബ്രാൻഡിയുടെ ക്ലിക്ക് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ബൂസ്റ്റ് എടുക്കോ ഹോർലിക്സ് എടുക്കോ? സ്വയം പുകഴ്ത്തിയാൽ ഇന്ദ്രനും നിസാരൻ. Thank you.